പുത്ര കൊടുങ്ങല്ലൂർക്കാവ് ദേവീദാസ്. ഒരു ഉശിരൻ ആനച്ചന്ത, അഴകും അളവും നിലവുമൊക്കെ ചേരേണ്ട രീതിയിൽ ചേർന്നു കിട്ടിയിട്ടുള്ള ഒരു ഗജവീര. ഏത് സദസ്സിൽ ആരോടൊപ്പം നിന്നാലും തന്റെ സാന്നിധ്യം അത് തന്റേതായ മാത്രമെന്ന് തോന്നിപ്പിക്കും വിധം നിൽക്കും. അതാണ് ചെമ്പൂത്ര ദേവീദാസന്റെ ഒരു നിലപാട്. എരണ്ടക്കെട്ടിനെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്ന ആന തളർന്നു വീണതിനെ തുടർന്ന് 2015 June 27 ചരിയുകയായിരുന്നു. ഒരു മാസത്തിലധികമായി അസുഖബാധിതനായിരുന്നു. അവന്റെ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രശസ്തരായ ചികിത്സകൾ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. പ്രാർത്ഥനകളും വഴിപാടുമായി നാട്ടുകാരും ആനപ്രേമികളും സദാസമയം അവനൊപ്പം ഉണ്ടായിരുന്നു. എല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അഴകും അളവും ഒത്തിണങ്ങിയ അവരുടെ പ്രിയപ്പെട്ട ദേവീദാസൻ വിട പറഞ്ഞു. ബീഹാറിൽ നിന്നും കേരളത്തിൽ എത്തിയിരുന്ന ആദ്യം ചാണശ്ശേരി ബാലഗോപാലൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇവനെ ചെമ്പൂത്ര ദേവീക്ഷേത്രത്തിൽ നടത്തിയിരുത്തുകയായിരുന്നു. 300 സെന്റിമീറ്റർ ഉയരമുള്ള ഇവൻ തൃശൂർ പൂരം, ആയിരംകണ്ണി ഉത്സവം, കൂടൽ മാണിക്യം, നെന്മാറ, നെന്മാറ വല്ലങ്ങി തുടങ്ങി കേരളത്തിലെ പ്രശസ്തമായ ഉത്സവങ്ങളുടെ സ്ഥിര സാന്നിധ്യമായിരുന്നു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്ന ദേവീദാസന്റെ കൊമ്പിന് കേടുവന്നതിനെ തുടർന്ന് മനുഷ്യരിൽ ചെയ്യുന്ന പോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് സുഖപ്പെടുത്തിയിരുന്നു. 48 ദേശങ്ങളുടെയും ചെമ്പൂത്ര ദേവിയുടെയും പൊന്നാമന പുത്രൻ ആനപ്രേമികളുടെ മനസ്സിൽ മായാതെ നിലനിൽക്കും. Thanks for watching video, and for more videos please subscribe our channel.